പ്രിയമുള്ളവരെ, മലയാള നാടകവേദിക്കും ചലച്ചിത്ര മേഖലയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകിയ ടി എൻ ഗോപിനാഥൻ നായരുടെ ജന്മശതാബ്ദി വർഷമാണിത്. ഈ വേളയിൽ ആ മഹാപ്രതിഭയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ടീമാർട്സ് ടി എന്നിൻ്റെ പ്രശസ്ത നാടകമായ പരീക്ഷ പുനരവതരിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ഒട്ടേറെ വേദികളിൽ അവതരിപ്പിക്കപ്പെടുകയും 1967 ചലച്ചിത്രമാക്കപ്പെടുകയും ചെയ്ത നാടകമാണ് പരീക്ഷ. ജീവിത വഴികളിൽ എല്ലാ കാലത്തും തലനീട്ടുന്ന സ്വാർത്ഥ താല്പര്യങ്ങളാൽ ചെയ്യുന്ന ക്രമക്കേടുകളും അഴിമതികളും ധാർമ്മികതയെ ഇല്ലായ്മ ചെയ്യുമ്പോഴും നാനാതരത്തിലുള്ള നഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും സംഘർഷങ്ങളുടെയും നടുവിലും നേരിൻ്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്ന ചില സൂര്യ വ്യക്തിത്വങ്ങളുണ്ട്. ടി എൻ ഗോപിനാഥൻ നായർ അരനൂറ്റാണ്ടിന് മുമ്പ് അവതരിപ്പിച്ചതുപോലുള്ള ഏതിരുട്ടിലും പ്രകാശം വർഷിക്കുന്ന അത്തരം മഹത് വ്യക്തിത്വങ്ങൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് ഈ നാടകത്തിന് സമകാലിക പ്രസക്തിയുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. യശശരീരനായ ടി എൻ ഗോപിനാഥൻ നായരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ടീമാർട്സ് അവതരിപ്പിക്കുന്നു പരീക്ഷ. രംഗത്ത് ഡോക്ടർ എ വി അനൂപ്, കെ പി എ ലത്തീഫ്, കെ ആർ രാജഗോപാൽ, ഷിജു രാഘവൻ, രോഹൻ വർഗീസ്, കെ ആർ സൂരജ്, പ്രതീക്ഷ അനൂപ്, സ്വപ്ന വാര്യർ, ലാഞ്ചന വിവേക്. സഹസംവിധാനം പി കെ സജിത്, എം എൻ ബിനുകുമാർ. സംവിധാന സഹായം കെ ഉണ്ണികൃഷ്ണൻ, കെ എസ് അഖിൽ. രംഗസജ്ജീകരണം കെ ഉദയകുമാർ, എം സി വിനോദ് കുമാർ, ടി ബാബുരാജ്, ടി കെ വിജയകുമാർ, പി പ്രകാശ്, അശ്വിൻ ജയപ്രകാശ്. ചമയം പെരമ്പൂർ കുമാർ. രംഗപടം കണ്ണൻ. ശബ്ദവും വെളിച്ചവും ബാബു. സംഗീതം അശ്വിൻ ജിയ. സംവിധാനം സഹദേവൻ മാസ്റ്റർ. യമുനയുടെ പനി എങ്ങനെയുണ്ട്? സാരല്ല, ഒന്ന് രണ്ട് വട്ടം ഛർദ്ദിച്ചു, അതിന്റെ ക്ഷീണത്തിൽ കിടക്കുവോ?
അജീർണമാകും. എന്തോ എന്നാലും ഇത് വേണ്ടെന്ന് വെച്ചൂടല്ലേ. കണ്ടോളൂ, പകലല്ലെങ്കിലും ചുണ്ണാമ്പേ ഞാൻ കുറച്ച് അത്തിക്ക് അവിടെ തേക്കണുണ്ട്. നാക്ക് അവിടെ പൊള്ളട്ടെ. കള്ളം പറഞ്ഞാ മാത്രേ എന്റെ നാക്ക് പൊള്ളത്തൂ, അല്ലാതെയും പൊള്ളോന്ന് കാണാലോ. കഴിഞ്ഞ 35 കൊല്ലമായിട്ട് നീ എടുത്തു തരുന്ന മുറുക്കാൻ കഴിച്ചല്ല ഞാൻ ശീലിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ നാക്ക് പൊള്ളിട്ടുണ്ടോ? അതെ, ഇന്നേ വരെ നിനക്ക് അഹിതമായി ഒരു വാക്കു പോലും ഉറിയാടാത്ത ഈ നാക്കിനോട് ഇന്ന് മാത്രം എന്തത്ര വൈരാഗ്യം. എനിക്ക് ആ നാക്കിനോടല്ല, ഈ മുറുക്കാനോടാ വിരോധം. അതെ, ഇവരെ കിട്ടിയില്ലെങ്കിൽ എന്റെ തലച്ചോറ് പണിമുടക്കും. പണിമുടക്ക് നോട്ടീസ് കിട്ടിയാ പിന്നെ ഒരു തരം വെപ്രാളോ. അല്ല, ആ പരീക്ഷ പേപ്പർ ഒന്നും ഇതുവരെ നോക്കി തീരാറായില്ലേ? ആ ഒരു 100 കൂടെ ബാക്കിയുണ്ട്. അതെങ്ങനെ? ആദ്യ അവസാനം വള്ളി പുള്ളി വിടാണ്ട് വായിച്ചു നോക്കണാണ്ടല്ലേ അതിങ്ങനെ തീരാണ്ട് കിടക്കണേ. വള്ളി പുള്ളി നോക്കാതെ പിന്നെ എങ്ങനെയാ എന്റെ പേപ്പർ എന്ന് പറയാ മാർക്ക് ഇടുന്നത്? ഒരു ഓട്ടപ്രദേശം നടത്തിയൊരു കാച്ചങ്ങട് കാച്ചണന്നേ വല്ലോരം ജയിച്ചു പോണേ, എന്തിനാ ഇത്ര വിരോധം? ഓട്ടപ്രദക്ഷിണം നടത്തി മാർക്ക് ഇടാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടന്നെ അതിങ്ങനെ നീങ്ങാണ്ട കിടക്കണേ. ഗ്രാമറും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ ചിക്കി ചിക്കി നോക്കിയാ അതെപ്പോഴാ തീരുക? ഈ ആള് തരക്കേടില്ലല്ലോ. അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് നിന്നെ ഒരു എക്സാമിനർ ആക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം. എന്താ പിന്നെ പിന്നെ? ഞാനാണെങ്കിലേ ഒരു 2 മതി ആ കണ്ട പേപ്പർ മുഴുവൻ നോക്കി തുറന്നുണ്ടാവും. പിന്നെ എല്ലാ കുട്ടികളും അങ്ങ് ജയിച്ചു പോവും. അങ്ങനെയല്ല, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ തോൽപ്പിക്കും. ശരി ശരി. അതെ, യമുന സുഖമില്ലാതെ കിടക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഞാൻ പരിശോധിച്ചു വെച്ചിരിക്കുന്ന ഈ പേപ്പറിലെ മാർക്കുകൾ ഒന്നുകൂടെ കൂട്ടി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്തുമായി യമുന ചെയ്തുകൊണ്ടിരുന്ന ആ പണിക്ക് തന്നെ ഞാൻ ഇന്ന് താൽക്കാലികമായി നിയമിച്ചിരിക്കുന്നു. കഞ്ഞി മുഴുക്കൊന്നും വേണ്ടേ? ഞാൻ അടുക്കള ചെന്നാലല്ലേ അതൊക്കെ സമയത്തിന് നടക്കാറുള്ളൂ. അല്ലേ, എന്നാലേ ഒരു കാര്യം ചെയ്യും, വേറെ സ്ഥലമുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ട. ഞാൻ നോക്കാം, കയറി വന്നോളൂ കേട്ടോ. ആരാ അങ്ങനെ കീരിക്കാട്ട് നിന്നു? നീലകണ്ഠപിള്ള. ഓർമ്മയുണ്ട് അല്ലേ? എന്ത് കോല നീലകണ്ഠപിള്ള ഇത്? നിങ്ങൾ എങ്ങനെ ഈ പടുതിയിലെത്തി? ഒന്നും പറയണ്ട സാറ്, എന്നെ മറന്നിട്ടില്ലല്ലോ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഏതായാലും ഇരിക്ക്. ഇരിക്കാനുള്ള യോഗ്യതയൊന്നും ഇപ്പൊ എനിക്കില്ല. ഇരിക്കാനാ പറഞ്ഞത്? യോഗ്യത ഇല്ല. അല്ല, ആ സഞ്ചിയിൽ എന്താ? ഇറങ്ങാൻ നേരത്ത് അമ്മ പറഞ്ഞു പഠിക്കലെ മാവില് 5-6 മാമ്പഴം കൂടെ കൊണ്ടുപോകാൻ. ഓ, അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ? ഓ, ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു നൂലുപോലെ ശോഷിച്ചു പോയി. ആ ദിവസങ്ങൾ അങ്ങനെ ഉന്തിത്തള്ളും. കണ്ടിട്ട് 10-12 കൊല്ലായി. കീരിക്കാട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ആ വാത്സല്യം ഞാൻ കുറെ അനുഭവിച്ചതാണ്.
ഞാനൊരു മാമ്പഴ കൊതിയാണ്. ഒന്ന് നോക്കട്ടെ. അതേ വാസന, അതേ വാസന. വെച്ചോളൂ ഭാഗീരഥി. എന്തോ ഒന്ന് വാ, ഒന്ന് വാ. ഇത് ആരാ വന്നിരിക്കണെന്ന് നോക്കിയേ, അറിയോ? മാങ്കാവിലെ ഈലിക്കാട്ട് നീലകണ്ഠ പിള്ളച്ചേട്ടനല്ലേ? മരുവൻ വിജയന്റെ കൂടെ ആയിരിക്കുമല്ലേ താമസം? വരുന്ന വഴിയ, ഇവിടെ ഒന്ന് കയറിയിട്ട് അവിടെ പോകാമെന്ന് വെച്ചു. വിജയൻ ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ട് കേട്ടോ. നീ ഇത്ര പെട്ടെന്ന് നീലകണ്ഠ പിള്ളയെ മനസ്സിലാക്കിയല്ലോ. പഴയ വണ്ണം പ്രസവിപ്പൊക്കെ പോയിന്നേ ഉള്ളൂ, ആ മുഖത്തിന് ഒരു മാറ്റവും ഇല്ല. പഴയതെല്ലാം ഓർമ്മയുണ്ട് അല്ലയോ? ഇളയ മോളെ പ്രസവിച്ചത് അങ്ങ് കീരിക്കാട്ട് വെച്ചല്ലയോ? ഒരു ഓട്ടത്തിന് വയറ്റാട്ടിയെ വിളിച്ചു കൊണ്ടുവന്നത് ഈ നീലകണ്ഠനാ. എന്നെ മറക്കാൻ ഇങ്ങനെ പ്രയാസമുണ്ട്. അത് ശരിയാ, പറഞ്ഞു കേട്ടിരിക്കണോ, അന്ന് വണ്ടിക്കാരനില്ലാഞ്ഞിട്ട് എല്ലാരേലും കേട്ടി കാളവണ്ടിയിൽ കൊണ്ടുപോയി എന്നൊക്കെ. കൊച്ചുവേലുവിന്റെ വണ്ടിയും കാളയല്ലയോ? പറ പറക്കത്തില്ലയോ? അങ്ങേ കവലയിലെ തയ്യക്കടക്കാരൻ പറഞ്ഞു വീട്ടു നടക്കൽ ത്രിവേണീന്ന് ബോർഡ് കാണുന്നു, അതാണോ ഈ വീടിന്റെ പേര്? വീടിന്റെ പേര് ഓ, ഈ മൂന്ന് നദികളുടെ സംഗമാണല്ലോ ത്രിവേണി എന്ന് പറയുന്നത്. ഇവള് ഭാഗീരഥി ഗംഗ, മൂത്തവള് സരസ്വതി, ഇളയവള് യമുന. ഇതിന് മൂന്ന് പേരും കൂടെ ചേർന്നാൽ അങ്ങ് ത്രിവേണി ആയല്ലോ. അപ്പോ അതങ്ങ് ഒത്തു വന്നു വല്ലയോ? ഭാഗീരഥി, നീ എന്തെങ്കിലും നിക്കുന്ന കുടിക്കാൻ എന്തെങ്കിലും? അതുകൂടെ അങ്ങ് വാങ്ങിച്ചോ മാമ്പഴോ. അപ്പഴേ പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? വിശേഷങ്ങളൊക്കെ എന്താണ്? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? എന്തോ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അതൊക്കെ എന്നേ കൊറേ വസ്തുവകകളൊക്കെ കിട്ടാനുണ്ടായിരുന്നു, അതിനു വേണ്ടി കേസ് പറഞ്ഞ് സകലതും തൊലഞ്ഞു. വസ്തുക്കളൊക്കെ കിട്ടിയതുമില്ല, കയ്യിലുള്ളത് പൊളിശേരി കുടിക്കുകയും ചെയ്തു. സത്യത്തിന് സ്ഥാനമില്ല സർ, എവിടെയും കളവും ചതിയും തന്നെ. 1000 രൂപ കടം വാങ്ങിക്കൊണ്ടു പോയവനെ അത് തിരിച്ചു ചോദിച്ചപ്പോ കൈമലർത്തുന്നു, രേഖ എവിടെന്ന്. എല്ലാം കൊണ്ടും 7.5 ശനിയുടെ നടുവില. ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. എന്തോ വസ്തുത്തർക്കാണെന്നൊക്കെ വിജയ പറഞ്ഞിരുന്നു എന്നല്ലാതെ. അങ്ങനെ സ്നേഹമുള്ള ഒരു അനന്തരവിനുള്ളത് കൊണ്ടാ ഞാനും അമ്മയും കഞ്ഞി മുടിച്ച് കഴിയുന്നത് തന്നെ. അല്ല, വിജയനും നിങ്ങളെ കുടുംബത്തെ ഒക്കെ വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാ. ചെറുപ്പത്തിൽ വസൂരി വന്നപ്പോ തീർന്നെന്നും പറഞ്ഞ് എല്ലാവരും പൊതിഞ്ഞു കെട്ടിയതല്ലയോ? പിന്നെ ഈ ഉള്ളവന ഒറ്റയ്ക്ക് 9 രാത്രി ഒരിരുപ്പിരുന്നത്. ആ നന്ദി ആ കുഞ്ഞിനുണ്ട് സാർ. മാത്രമല്ല, നിങ്ങളെ കുടുംബത്തെ ഒക്കെ സംരക്ഷിക്കാനുള്ള വകയും വിജയനുണ്ടെന്ന് കൂട്ടിക്കോ. വകയുള്ളതല്ല കാര്യം, മനസ്ഥിതി വേണം. നന്ദി സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് കാണി കാണാൻ പോലും ഒക്കത്തില്ല. ആ വിജയന്റെ അടുത്താ എന്റെ കൊച്ചു കുഞ്ഞിരുന്ന് പഠിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എത്ര മക്കളാ? ഒരുത്തനെയും ഉണ്ടായിരുന്നുള്ളൂ, പോയി. അവന്റെ മകനാ ഈ അപ്പു. ഉള്ളത് പറഞ്ഞ അവനൊരു നിലയിലെത്തി കാണാനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. അവൻ പഠിക്കാൻ എങ്ങനെയാ? അത് പറഞ്ഞ ഒരു കഥയാ. സ്കൂൾ ഫൈനൽ വരെ നാട്ടിൽ പഠിച്ചു, അല്ലറ ചില്ലറുള്ളതൊക്കെ വാരി വിറ്റാ പഠിപ്പിച്ചത്. പക്ഷെ അവൻ തോറ്റു, പിന്നെ വിജയൻ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ വന്നിട്ടും തോറ്റോ?
ഓ അതൊന്നും പറയണ്ട സാറ്, ഇക്കൊല്ലവും പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതെയോ? എന്നിട്ട് വിജയൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്നലെ ഇവിടെ വന്നതല്ലേ. ഇതൊക്കെ എങ്ങനെയാ സാറേ പറയാ? ഇതൊക്കെ പറയുന്നത് ഒരു പോക്കണം കെട്ട വേലയല്ലയോ? തുള്ളി പൊള്ളുന്ന ഏർപ്പാടാ. പിന്നെ പൊള്ളാനില്ലാത്തത് കൊണ്ട് ഞാൻ കച്ച കെട്ടിയെന്നേ ഉള്ളൂ. എല്ലാത്തിലും ജയിക്കും, ഇതിലും കൂടെ ജയിച്ചാൽ ഇത്തവണ രക്ഷപ്പെടും. മുത്തച്ഛൻ ഇത്രത്തോളം ഒന്ന് വരണം, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ ഞാൻ എന്തോ ചെയ്യും. അത് ശരിയാ, ഏത് മുത്തച്ഛനും വന്നു പോകും. എനിക്ക് മാപ്പ് തരണം സാർ. അതെന്തിനാ, വന്നതിൽ തെറ്റൊന്നുമില്ല. ശരി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കുട്ടിയുടെ നമ്പർ അറിയാം? ഈ നമ്പർ സാറിന് തന്നെ ആണോ? ഈ നമ്പറിലുള്ള പേപ്പർ ആ പരീക്ഷാ കടലാസിന്റെ കെട്ടിനകത്ത് നോക്കി തീർന്നില്ലായിരിക്കും. എല്ലാ പേപ്പറും നോക്കി കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഈ നമ്പറിലുള്ള പേപ്പർ ഞാൻ നോക്കിയിരിക്കും. മാർക്ക് ഓർമ്മയില്ലായിരിക്കും. മാർക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ. നനഞ്ഞത് കൊണ്ട് കുഴിക്കാന്ന് തോന്നരുത്. മുകളിലത്തെ തട്ടിലല്ലേ നനവുള്ളൂ, അടിയിലോട്ട് പോകും തോറും കനത്ത പാറയാണെന്ന് ഓർമ്മ വേണം. നീലകണ്ഠ പിള്ളക്ക് മാർക്ക് അറിയണമെന്നുണ്ട് അല്ലേ? ഞാൻ പറയാം, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ കമാന്നൊരക്ഷരം പിന്നെ ഇങ്ങോട്ട് പറയാം. എന്താ, അങ്ങനെ ഒരു വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഈ സൗജന്യത്തിന് തയ്യാറാവൂ. നീലകണ്ഠ പിള്ള ആയതുകൊണ്ട് മാത്രമാ ഞാൻ ഇതിനെങ്കിലും തയ്യാറാകുന്നത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോ ജയിച്ചു, ജയിച്ചു. ഓ സാറ്, എന്ത് ദൗർബല്യം കാണിക്കുന്നത്! ഈ കുട്ടി ജയിച്ചിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ എടുത്തത്. പക്ഷേ എങ്ങനെയാ ഈ 62 മാർക്ക്? ഞാൻ 55 കൂടുതൽ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് നിൽക്കണേ, ഞാൻ ഒന്നുകൂടെ പരിശോധിക്കട്ടെ. ഇത്തവണ അവൻ കൊണ്ടുപിടിച്ച് പഠിച്ചിട്ടുണ്ട്. ദൈവം കരുണയുള്ളവനല്ലയോ? ദൈവം കരുണയുള്ളവനല്ല നീലകണ്ഠ പിള്ളേ. ഈ കുട്ടിക്ക് 26 മാർക്കേ ഉള്ളൂ. എഴുതിയപ്പോ 62 ആയി. അപ്പൊ തോറ്റു എന്ന് വേണം കരുതാൻ. അപ്പൊ തോറ്റു. ഇങ്ങോട്ടിരുന്നോളൂ, അറിയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അല്ല, ഭാഗ്യരഥി ചായ കൊണ്ടുവരും, അത് കഴിച്ചിട്ട് പോകാം. വെള്ളമില്ല, തൊട്ടില്ല, ഉമിനീര് വച്ചിരിക്കുക. പോവാ.
ചോദിക്കാനുണ്ടടാ നമ്മുടെ ലക്കി സ്റ്റാർസ് മൂന്ന് ഗോൾ അടിച്ചു
മൂന്ന് ഗോളോ? ആ മൂന്ന് അടിച്ചതേ നമ്മുടെ പാപ്പച്ചനാ. പക്ഷെ അതെന്താ, ട്രാൻസ്പോർട്ട് ഒന്നാം തരം ടീമാണല്ലോ, ഇന്ന് എന്ത് പറ്റി? തങ്കവേലു മൈക്കിളൊന്നും കളിച്ചില്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. നാളെ കളിയില്ല കേട്ടോ, മറ്റന്നാളോ ഫൈനൽസ്. ഫൈനൽസിൽ എന്തായാലും ഒരുമിച്ച് കാണാൻ പോണം. ആ അയ്യോ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ലടേ. അതെന്താ, മുത്തേ സഞ്ചാലപ്പോൾ വരും. അതുമല്ല, എന്റെ മനസ്സിനൊരു സുഖമില്ല. എടാ, ഈ പരീക്ഷ റിസൾട്ട് അറിയാത്തതിന് ഒരാങ്കിലാപ്പല്ലേ. ഇതേ മൂന്നാമത്തെ മലജ കുട്ട, ഇത്തവണയും പൊട്ടിയാൽ മുത്തശ്ശനെന്നെ കൊല്ലും. എടാ, അതൊന്നും സാരില്ലടാ, ജയവും തോൽവിയും ഒക്കെ ഇങ്ങനെ കിടക്കും. നിനക്കേ ഇതൊക്കെ പറയാം, നീ ആദ്യത്തെ കുതിപ്പിൽ തന്നെ മറുകര ചാടിയില്ലേ. നിന്നെയും കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയത്തില്ലേ. എടാ, ജയിക്കാനുള്ള സർവ ഞുടുക്കു വിദ്യകളും ഞാൻ പഠിപ്പിച്ചെന്നല്ലേ. വിറ്റുകളല്ലേ? അതെ. എടാ, ഈ പരീക്ഷയ്ക്ക് നല്ലതായിട്ട് പഠിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. പിന്നെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നതോടൊപ്പം അതിന്റെ എല്ലാത്തിന്റെ സാരം ഒരു ചെറു വിറ്റിലങ്ങ് എഴുതിയേക്കണം. ഞാനൊക്കെ വിറ്റടിച്ച് ജയിച്ചോണ്ടല്ലേ. എനിക്കേ അതിനുള്ള ധൈര്യം ഇല്ലളിയ, കണ്ടുപിടിച്ചാ തൊലഞ്ഞില്ലേ. എടാ, നിനക്കറിയോ, ഞാനൊരു ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതിയപ്പോൾ ഗ്രഹപ്പിഴയ്ക്ക് ഒരു തുണ്ട് കടലാസ് എന്റെ പോക്കറ്റിൽ കിടന്നു. ഞാനാകെ പേടിച്ചു പോയി. സാറിന്റെ അടുത്ത് വരുമ്പോ ഞാൻ കരുതിയത് എന്റെ പോക്കറ്റിലെ കടലാസ് കണ്ടിട്ടാണ്. ചുരുക്കത്തിൽ അന്ന് പഠിച്ചതുപോലും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. എടാ, ഒരു ഡിക്ഷണറിയുടെ വലിപ്പത്തിൽ ഒരു ടെക്സ്റ്റ് എന്റെ തൊടയുടെ ഇടയായിരിക്കും. ഇതുവരെ ഒരുത്തനും കണ്ടുപിടിച്ചിട്ടില്ല. നിന്റെ ചങ്കുറ്റം സമ്മതിച്ചടാ. എടാ, സംശയം വലുതുകൊണ്ടേ പറ. ഒരായിരം രൂപ ഉണ്ടാക്കിക്കോ. നീ ജയിക്കുന്ന കാര്യം ഞാൻ ഇടുന്നേ. എങ്ങനെ? അതൊക്കെ നമുക്ക് എക്സാമിനേഴ്സ് കൊടുത്ത് ശരിയാക്കാന്ന്. പണം വാങ്ങാത്ത എക്സാമിനേഴ്സ് ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം, പക്ഷേ പണം വാങ്ങുന്ന ധാരാളം ടാബ്ലേഷൻ ക്ലർക്ക് ഉണ്ടെന്ന് നീ ഓർത്തോ. എടാ, ഈ എക്സാമിനർ സഹിക്കുന്ന ലിസ്റ്റ് ടാബ്ലേറ്റ് ചെയ്ത് ജയിച്ചവര് നിശ്ചയിക്കുന്നേ ഈ ടാബ്ലേഷൻ ക്ലർക്കല്ലേ. നമ്മക്ക് അവിടെ വെച്ച് ശരിയാക്കാന്നേ. എന്തോ എന്റെടാ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ ഒരായിരം രൂപ ഉണ്ടാക്കിക്കോ. നിന്നെ അപ്പുറത്താകുന്ന കാര്യം ഞാൻ ഏറ്റു. ഇത് ഞാൻ നേരത്തെ അറിയാതെ പോയല്ലോടാ. എന്താ ഇനി നീ എന്തെല്ലാം അറിയാൻ കിടക്കുന്നു? നീ വളരെ മോശം കച്ചു വയ്യ, ഒന്ന് പോടെ. അല്ലടാ, നിന്റെ ചേട്ടൻ വന്നില്ലേ? ഇല്ല. നിന്റെ ചേട്ടൻ വരാൻ സമയം തോന്നുന്നു. എടാ, എന്നാ ഞാൻ ഇറങ്ങും. മറ്റന്നാള് ഫുട്ബോൾ കളിക്ക് ഒരുമിച്ച് കാണാൻ പോണം കേട്ടോ. ശരി എന്നാ. എടാ, മറ്റേ 1000 രൂപ മറക്കരുത്. ആ ശരി ശരി, നോക്കാം. അല്ല, നമ്മുടെ നന്ദൻ അല്ലേ പോയത്? ആ അവൻ എന്തിനാ വന്നത്? ആ അവൻ ചുമ്മാ കളീനെ പറ്റി പറയാൻ വന്നത്. അല്ല, നേരെ എത്താറായല്ലോ. അമ്മാവൻ ഇനി വന്നില്ലേ? ഇല്ല. പക്ഷേ ഇന്ന് വരുമെന്നാണല്ലോ പറഞ്ഞത്. വന്നിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞാൻ ക്ലബിൽ നിന്ന് ഓടി വന്നത്. മുത്തശ്ശൻ ഇന്ന് വരുമോ? അതെ, സന്ധ്യക്ക് മുമ്പ് വരുമെന്നാ പറഞ്ഞത്. ഇനി വഴിയറിയാതെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കാത്തു നിൽക്കേണ്ടതായിരുന്നല്ലോ. ഈ ടൗണിലെ വഴി തെറ്റാൻ എളുപ്പാ. ടൗണിൽ താമസിക്കുന്നത് കൊള്ളാം, വഴി തെറ്റാതെ ജീവിക്കണമെന്ന് നിന്റെ മുത്തശ്ശൻ എപ്പോഴും പറയുന്ന വാക്കാ. ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലടാ, നീ പറഞ്ഞത് കേട്ടപ്പോഴേ ഞാൻ അമ്മാവന്റെ വാക്കോർത്തു പോയതാ. ഞാൻ ബസ് സ്റ്റാൻഡ് വരെ പോയി നോക്കണോ? ഏ, അമ്മാവന് വഴി തെറ്റൊന്നുമില്ല. നമുക്ക് എന്തായാലും കുറച്ചേരം കൂടെ നോക്കാം. ഞാൻ അപ്പോഴത്തേക്കൊന്ന് കുളിച്ചിട്ട് വരാം. അല്ല ചേട്ടാ, ഞാൻ ഇനി ബസ് സ്റ്റാൻഡിൽ പോയി കാത്തു നിൽക്കാത്തതിന് മുത്തശ്ശൻ എന്നെ ശകാരിക്കോ? എടാ മോനെ, നീ ഇപ്രാവശ്യം പരീക്ഷയിൽ ജയിച്ചു എന്ന് പറയുമ്പോ മുത്തശ്ശന്റെ സകല ശകാരങ്ങളും അലിഞ്ഞു പോയിക്കോളും. ശരിയാ, ഞാനേ വേഗം കുളിക്കട്ടെ. അതിനുള്ളിൽ വന്നില്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഈ മുത്തശ്ശൻ ഇത് എവിടെ പോയതാ? അപ്പോ ഗ്രാൻഡയിലുണ്ട്, കൊണ്ടുവരാ. Thank you.
നീ എന്നോട് മിണ്ടല്ലെന്ന് പറഞ്ഞില്ലേ? പോടാ അവിടെ. നീ മിണ്ടല്ലോ പഠിക്കാം മോനെ. ഇവനോട് എന്റെ മുന്നിൽ പോകാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോകുമ്പോ കൊണ്ടുപോയത് മുന്നിൽ. അപ്പു നീ നീ അകത്തേക്ക് പോ. നീ പോ അകത്തേക്ക്. എന്തിനാ കുഞ്ഞെ അവനെ ചോറൂട്ടുന്നത്? അവൻ നന്നാവൂല. ശരി അമ്മാവനൊന്ന് ഇരുന്നാട്ടെ. എന്തിനാ ഇരിക്കുന്നത്? എന്ത് കാണാനായിരിക്കുന്നത്? ഓർക്കാപ്പുറത്ത് എനിക്കൊരടി കിട്ടി എന്നുള്ളത് നേരം. അമ്മേ ഭഗവതി കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മാവ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മാവനൊന്ന് സമാധാനപ്പെട്. തടല് തരേണ്ട പോരാ, പൊളിഞ്ഞ് വീഴുമ്പോ എങ്ങനെ സമാധാനപ്പെടാന്ന്? അപ്പുവിന്റെ കാര്യമാണോ അമ്മാവൻ ഈ പറയുന്നത്? ഈ പരീക്ഷ അവൻ എങ്ങനെയും ജയിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. സാഹിബിന്റെ കമ്പനിയിൽ അവന് ജോലി തരാമെന്നേറ്റതാ. ഇനി ഞാൻ എന്തോ പറയും. ഞാൻ നനച്ചു അവൻ ജയിക്കൂന്ന്. കുഞ്ഞിനെന്റെ സങ്കടം അറിയാൻ ഒക്കത്തില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വെച്ച പണം എടുത്ത് അവന് ഫീസ് കെട്ടിയിട്ടുണ്ട്. അക്കൊല്ലവും അവൻ തോറ്റു. മുന്നോട്ട് തൊഴയാനുള്ള എന്റെ ശക്തി ക്ഷയിച്ചപ്പോഴാ കുഞ്ഞവനെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാമെന്നേറ്റത്. അപ്പൊ അപ്പു അമ്മാവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മാവ ഇക്കുറി അവൻ ജയിക്കുന്നു. ഇല്ലെന്ന്, അവൻ ജയിക്കുന്നു. പഠിക്കാതെ ജയിക്കുന്നത് എങ്ങനെയാ? ജനാർദ്ദനൻ പിള്ള സാറിന്റെ പേപ്പറിന്റെ ഒഴിച്ച് മറ്റെല്ലാ വിഷയത്തിന്റെ മാർക്ക് ഞാൻ എഴുതി അയച്ചിരുന്നതല്ലേ? മതിയല്ലോ, ഒരു വിഷയത്തിൽ തോറ്റ കഴിഞ്ഞില്ലേ കഥ. അവൻ എന്താ കൊച്ചു കുഞ്ഞാണോ? കാര്യപ്രാപ്തി ഉള്ളവനല്ലയോ? എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് വായിക്കരിയിടാൻ അവൻ ഒരുത്തനല്ലേ ഉള്ളു. അമ്മാവൻ ഞാനല്ലേ പറയുന്നത്, ഇക്കുറി അവൻ ജയിക്കും. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ, ജനാർദ്ദനൻ പിള്ള സാറിന്റെ പേപ്പറിലും അവൻ ജയിക്കും. ഇല്ലെന്ന്, അതിലവന് 26 മാർക്കേ ഉള്ളു. 26 പക്ഷേ ഇപ്പോഴത്രയല്ല, അതിലും വളരെ കൂടുതലുണ്ട്. ഇല്ലെന്ന്, എന്നെ വിശ്വസിച്ചൂടെ അമ്മാവ. അവൻ ഇത്തവണ പരീക്ഷയിൽ ജയിച്ച് ഞാൻ അവനെ നാട്ടിലേക്ക് അയക്കും, മതിയോ? ഇല്ല, ജനാർദ്ദന പിള്ള സാറിന് കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇല കണ്ട പിള്ളക്ക് പണത്തിന് കുറവുള്ളു. അന്തസ് കളഞ്ഞു കുളിച്ചിട്ടില്ല. എന്റെ കൊച്ചുമോന് വേണ്ടി ഞാൻ അതും കളഞ്ഞു. ആ മനുഷ്യന്റെ കാലി വീണ് ഞാൻ അപേക്ഷിച്ചത്. എന്തോ ചെയ്യും. അമ്മാവൻ അദ്ദേഹത്തെ കാണണ്ടായിരുന്നു. സാറില്ല, അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. അമ്മാവ ഞാനാണ് ആ പേപ്പറിന് മാർക്കിട്ടത്. അതെ അമ്മ, ഞാനിനി അമ്മാവനോട് കാര്യങ്ങളൊക്കെ തെളിച്ച് പറയാം. ഞാൻ ജനാർദ്ദനൻ പിള്ള സാറിന്റെ മകൾ യമുനയെ വിവാഹം ചെയ്യാൻ പോവുക. കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല കുട്ടി അമ്മാവ. അതെനിക്കറിയത്തില്ലയോ. എന്റെ ഓഫീസിലാ ജോലി. ഓ അല്ല, അദ്ദേഹം അതെപ്പറ്റി ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ, അതാ ഞാൻ ആലോചിക്കുന്നത്. ആ ജനാർദ്ദനൻ പിള്ള സാറിന്റെ കാര്യം അറിയാലോ, പറയാൻ സമയമായി എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ആ ജാതകം ചേരുമെന്ന് നോക്കാനോ മറ്റോ അയച്ചിരിക്കുക. ഓ ചിലപ്പോ അതുകൂടെ കഴിയട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്തോ, പക്ഷെ കുഞ്ഞെ അവൻ തോറ്റെന്ന് അദ്ദേഹം അറുത്തു മുറിച്ച് പറഞ്ഞെന്ന്. അദ്ദേഹം ആ ഉത്തരക്കടലാസ് കൂട്ടി നോക്കി അതിൽ കൂട്ടിയിട്ടത് തെറ്റായി പോയെന്ന് എന്നോട് പറഞ്ഞു. ആ ഉത്തരക്കടലാസ് അദ്ദേഹം വീണ്ടും കൂട്ടി നോക്കി. ആ ഉത്തരക്കടലാസ് വീണ്ടും കൂട്ടി നോക്കിന്നോ? അയ്യോ, ഞാൻ പോയതാണോ ഇപ്പൊ വിനയായത്? ഞാനാണോ ഇപ്പോ എല്ലാറ്റിനും കാരണക്കാരൻ? അയ്യോ, സാരല്ല അമ്മാവ, ഞാനല്ലേ ഏറ്റത്. അമ്മാവ സമാധാനായിരിക്കും, അവനെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
അതേന്ന്. ഇനി അത് എന്റെ ചുമതലയാണ്. അത്രയെങ്കിലും എന്നെ കൊണ്ടാവുമെന്ന് എനിക്ക് അറിയണല്ലോ. കാപ്പി അമ്മാവ് അത് വാങ്ങി കുടിക്കുന്നു. ഇത് കുടിക്കാം. അമ്മ എനിക്ക് ഞാൻ തന്നെ ഒന്ന് അച്ഛനോട് പറഞ്ഞു നോക്കിയാലോ.
അല്ലെങ്കിൽ വേണ്ട വേണ്ട. അദ്ദേഹത്തോട് നേരിട്ട് വന്ന അച്ഛനോട് പറയാൻ പറഞ്ഞാലോ? അത് ചിലപ്പോ കേൾക്കാതിരിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും മകളുടെ ഭർത്താവ് വന്ന് പറഞ്ഞോ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കേൾക്കേയുള്ളൂ അല്ലേ. അത് പ്രശ്നം വെപ്പിക്കേണ്ട കാര്യം തന്നെയാ. അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഭർത്താവേ വലിയ തഹസിൽദാർ വന്ന് പറഞ്ഞാൽ കേൾക്കൊന്ന് നീ തന്നെ സൂത്രത്തിന് ചോദിച്ചു. സരസു നീ എപ്പോ? കുറച്ചു നേരായി. നീ എവിടെ കണ്ടില്ല? കണ്ടു, ഞാൻ ഇതുവരെയും അവളുടെ അടുത്തായിരുന്നു. ഇപ്പോഴും നല്ല പനിയുണ്ട്. ഒന്ന് ഉറങ്ങിയെങ്കിൽ പനി വിട്ടേനെ. രണ്ടു ദിവസം കൊണ്ട് മാറും. ഏതായാലും നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഡോക്ടർ തമ്പി ഒന്ന് കണ്ടുകളായി. അല്ല, ഒരു കുപ്പിയുടെ എടുക്കണോ? കുപ്പിയും പറഞ്ഞു ഒന്നും വേണ്ട. അമ്പലത്തിൽ പോകാൻ ഒന്ന് തയ്യാറായിട്ട് വന്നാ മതി. ഇതപ്പൊ നന്നായേ. എനിക്ക് ഇനി തയ്യാറാവാൻ എന്താ? ഇത് കണ്ടില്ലേ, ഈ ഡ്രസ് ഒന്ന് മാറ്റിയാ മാത്രം മതി. കുളിയൊക്കെ കഴിഞ്ഞു. ആ മുടി എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഒരു പോണി ടൈൽ മതിയല്ലേ? പോണി ടൈൽ. അങ്ങനെ പലതും തോന്നും. നീ എന്തിനാണ്? മോളെ, യമുനയുടെ കല്യാണ കാര്യമൊക്കെ അമ്മ പറഞ്ഞില്ലേ? പറഞ്ഞു. ജാതകങ്ങൾക്ക് നല്ല ചേർച്ചയുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ ജ്യോത്സ്യൻ കുറിച്ചുകൊണ്ട് വന്നതേ. നീ വിജയനെ കണ്ടിട്ടില്ലേ? അത് കൊള്ളാം, ഇവിടെ എപ്പോഴും വരുന്നതല്ലേ. നല്ല പാകതയുള്ള ചെറുപ്പക്കാരനാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളു. ഏതായാലും വിജയന്റെ തറവാട് വരെ പോയി അവന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം. എന്നാലേ മുഹൂർത്തം നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഈ പരീക്ഷാ കടലാസൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് വേണം പോകാൻ. ചിങ്ങത്തിന് മുമ്പ് നടത്തുന്നതാ നല്ലത്. അത് കഴിഞ്ഞാ അദ്ദേഹത്തിന് സ്ഥലമാറ്റാണെന്ന് കേട്ടു. നിന്റെ അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റം വെച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് വിവാഹത്തിന് മുഹൂർത്തം ഒന്നും കുറിക്കാൻ പറ്റില്ല. അല്ലേലും തഹസിൽദാറേ വിചാരിച്ചിട്ട് യമുനയ്ക്ക് ചൊവ്വയുള്ള ഒരു പയ്യനെ കൊണ്ടുതരാൻ പറ്റിയില്ലല്ലോ. അതൊരു കല്യാണാണോടി? ആ എഞ്ചിനീയർ ജനിച്ചത് മുതല് എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സാകുന്നത് വരെ ചെലവായ തുകയുടെ കണക്ക് അവന്റെ അച്ഛൻ എഴുതി കൂട്ടി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. അതും അതിന്റെ പലിശയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പയ്യനെ നമുക്ക് വിട്ടുതരാം. ഇതെന്താ ചാലക്കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരിക്കണ വില ആട്ടികല്ലോ, അലമാരയോ നോട്ട് പുസ്തകമോ മറ്റോ ആണോ ഈ ഭർത്താവ്? എന്തായാലും ഇപ്പൊ ദൈവം സഹായിച്ചല്ലോ, അതൊന്നും കൂടാതെ. അപ്പോ വിജയൻ യമുനയ്ക്ക് നന്നേ യോജിച്ച പയ്യനാണെന്നാണ് നിന്റെ അഭിപ്രായം? എന്റെ ഗതി അവൾക്ക് വരുന്ന് തോന്നണില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ ഗതിക്ക് എന്ത് പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിന്റെ ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മേന്റെ സംരക്ഷണയിൽ വളർന്ന ആ സരസ്വതി അല്ല ഇന്നത്തെ സരസ്വതി. അത് പിന്നെ അങ്ങനെയല്ലേ മോളെ, നീ ഇന്ന് മറ്റൊരാളുടെ ജീവിതത്തിലെ പങ്കാളിയാണ്. അച്ഛനും അമ്മയായിരുന്നു എന്റെ മാതൃക. ആ സങ്കല്പങ്ങളോടെയാണ് ഞാൻ പുതിയ വീട്ടിൽ കാലു കുത്തിയത്. എന്റെ സങ്കല്പങ്ങൾക്കൊക്കെ ഒരു വിലയില്ലെന്ന് ബോധ്യമായി. എനിക്ക് അന്നോളം പരിചയമില്ലാത്ത എന്തൊക്കെയായി മാറിയാലേ അവിടെ ജീവിക്കാൻ ഒക്കോളും ബോധ്യമായി. ഞാൻ ആകെ മാറിയത്. നീ മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അച്ഛൻ ഇപ്പൊ കേട്ടത്? അത് അച്ഛന്റെ കണ്ണുകൾ കണ്ടപ്പോ ഞാൻ പഴയ സരസ്വതിയായി മാറി. ഇന്ന് ഞാൻ ഇവിടെ എന്തിനാ വന്നേന്ന് അച്ഛൻ അറിയില്ലല്ലോ. എന്റെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്റെ മോന് മാർക്ക് കൂട്ടി കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യാനാണ്. അച്ഛൻ വളർത്തിയ ആ പഴയ സരസ്വതി അതിന് തയ്യാറാകും അച്ഛ. നീ മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ അയാൾ ഈ പണിക്ക് നിന്നെ അയക്കില്ലായിരുന്നു മോളെ. മേലുദ്യോഗസ്ഥന് വാക്ക് കൊടുത്തു പോയി, അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉദ്യോഗത്തിന് കുഴപ്പം വരുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ഇറങ്ങി ഓടി വന്നു. അങ്ങനെ തെറിച്ചു പോണ ഉദ്യോഗം അത് പോട്ടേന്ന് വെക്കാൻ പറയണായിരുന്നു. ഇങ്ങനെ നാലു പേര് പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലൊന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. പഞ്ചസാരക്ക് സിമെന്റിനും പെർമിറ്റ് കൊടുക്കണമെങ്കിൽ പോലും കൈക്കൂലി വാങ്ങും. ആ പണം കൊണ്ട് വാങ്ങുന്ന പട്ടുസാരിയാണ് അച്ഛൻ ഞാൻ ഉടുക്കുന്നത്. നിന്റെ ദേഹം പൊള്ളുന്നില്ലേ പെണ്ണേ? പൊള്ളി തഴമ്പിച്ച പിന്നെ ചൂടറിയോ? അതാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്. നീ മാറാതെ അയാളെ മാറ്റാൻ
ഇഷ്ടമായിരുന്നു. ഞാൻ ശ്രമിച്ചില്ലെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്തോറും അദ്ദേഹം എന്നെ വെറുക്കാന്ന് മനസ്സിലായി. വെറും വെള്ള വസ്ത്രങ്ങളിൽ തൃപ്തിപ്പെട്ടിരുന്നവളല്ലേ ഞാൻ, സ്വർണ്ണ പണ്ണുകളൊക്കെ വെറുത്തിരുന്നവളല്ലേ ഞാൻ. ആ സങ്കല്പങ്ങളൊന്നും വില പോകുന്ന കമ്പോളല്ല ആ വീട്. അദ്ദേഹം ഒന്ന് ചിരിക്കാൻ വേണ്ടി, എന്നോട് സംസാരിക്കാൻ വേണ്ടി, എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ മാറി അച്ഛ. നീ പരാജയപ്പെട്ടു, അയാൾ വിജയിച്ചു, അത്രേ ഉള്ളൂ. അതെന്തോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെ ജീവിച്ചു കൊള്ളുന്നു. അയാൾ വലിയ കള്ളനും കൈക്കൂലിക്കാരനുമായിട്ട് ഇപ്പൊ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ മോളെ, ഞാൻ അങ്ങനെ പറയുള്ളൂ. നീ മാറാതെ അയാളെ മാറ്റാൻ നീ ശ്രമിക്കണമായിരുന്നു, അയാളെ രക്ഷപ്പെടുത്താമായിരുന്നു. മോളെ, നീ എന്തിനങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് തല ഉയർത്തി നടക്കാൻ പറ്റണമായിരുന്നെങ്കിൽ, ഈ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റണമായിരുന്നെങ്കിൽ, നിനക്ക് അഭിമാനത്തോടു കൂടി ഇരിക്കണമായിരുന്നെങ്കിൽ നീ അത് ചെയ്യണമായിരുന്നു. അച്ഛന് നിന്നെ അല്ലേ പറയാൻ കഴിയും, അതുകൊണ്ടാണ്. ഇനിയും വൈകിട്ടൊന്നുമില്ല, ഇനി ശ്രമിച്ചാലും നമുക്ക് അയാളെ രക്ഷപ്പെടും. കുറെ കൈക്കും ചീറ്റും തൊഴിക്കും, നീ ധൈര്യമായിട്ട് നിന്നാ മതി, പട്ടുപോലെ നമുക്ക് മാറ്റിയെടുക്കാം. കട്ട് കിട്ടുന്ന പണം നീ തൊടുകയില്ല എന്നൊരു ശപഥം ചെയ്താൽ മതി. ഉടനെ ഒന്നും സംഭവിക്കില്ലെങ്കിലും സാവധാനം അത് നടക്കും. നീ ഒരു പ്രതിജ്ഞ എടുത്ത് ശ്രമിച്ചു നോക്ക്, ഇതൊരു പരീക്ഷണമാണ്. അച്ഛന്റെ കണ്ണിലോട്ട് നോക്കി പരീക്ഷിക്കില്ലേ? സാരമില്ല, അച്ഛൻ നല്ല ശരിയാക്കി തരാം. എന്റെ മോള് വന്ന് ഒരു കാര്യം പറഞ്ഞ ഞാൻ സാധിച്ചു കൊടുക്കില്ല എന്നാ നിന്റെ വിചാരം അല്ലേ മോളെ? അമ്പലത്തിൽ പോകാൻ ഡ്രസ് ചെയ്യാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? എന്നിട്ട് വന്നിരിക്കുന്ന ഒരു കോലം കണ്ടില്ലേ? പിടിച്ചില്ലായിരിക്കും. എനിക്ക് ആ മുടിയുടെ കെട്ട് തീരെ പിടിച്ചില്ല. പോണിട്ടയിൽ തന്നെയായിരുന്നു നല്ലത്. അങ്ങനെയൊക്കെ കെട്ടി വരണെങ്കിലേ വേറെ വല്ലവരെ അന്വേഷിച്ചാ മതി. ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോ ആരെയാണോ കിട്ട മതി. കിന്നാരം പറഞ്ഞത് നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. സ്വന്തം മുറിയുടെ താക്കോലാ, അത് ഇങ്ങനെ തുറന്നിട്ട് പോണത് ശരിയല്ല. ഈ പെണ്ണിന് എന്ത് പറ്റി? എന്തൊന്നും മിണ്ടാണ്ട് നിക്കണേ. അവക്ക് കൂടെ വേണ്ടി നീ ചലപലാ ചലപലാ എന്ന് പറയുന്നുണ്ടല്ലോ, അത് മതി. കാറ് വന്നിട്ടുണ്ട്. ഞാൻ കാറിലുണ്ട്. അതൊന്നും സാരമില്ല, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. മുഹമ്മദ് മലയുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ മല മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്ന മലയോ? ആരാ മല? ഞാനാ. ആണോ? അല്ല, നീ നദിയല്ലേ? നദി യമുനേ, മോളെ യമുനേ, നീ പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. മുൻവശത്തെ കതിര് നന്നായിട്ട് അടച്ചോ. ആ പിന്നെ ഈ താക്കോല് ഞാൻ കൊണ്ടു കളയും, നീ തന്നെ വെച്ചോ. എന്താ ഇതെന്താ മോളെ നിന്റെ കൈ വരയ്ക്കുന്നത്?
യമനെ യമനെ ഒന്നുമില്ല. അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് പോകുന്ന കണ്ടല്ലോ. അയ്യോ, അവർ ചേട്ടന് കണ്ടു. കാണുക മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. യമുന സുഖമല്ലാതെ കിടക്കുകയെന്ന് പറഞ്ഞു. പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അനുവാദം വാങ്ങിയ ഇപ്പൊ ഞാൻ വരും. ഞാൻ ഈ ആഴ്ച മുഴുവൻ ലീവെടുത്തിരിക്കുക. ആ ഓഫീസ് കാണാത്തപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തോ അസുഖമായിരിക്കുന്നു. എന്തുപറ്റി എന്താന്നറിയില്ല. മനസ്സിൽ ആകൊരു പുകച്ചൽ, അതുകൊണ്ടവൻ പനി. ഒരു ന്യൂസ് പേപ്പർ പൊക്കാൻ പോലും വയ്യാന്നൊരു തോന്നും. അത്ര ക്ഷീണമുണ്ട് കേട്ടോ. ഇപ്പോഴും പനിയുണ്ടോ? നമ്മുടെ പനിയൊക്കെ മാറി. ആ ഒന്നറിഞ്ഞ ജോൺസൺ പറഞ്ഞു നമ്മുടെ ജാതകങ്ങൾക്ക് നല്ല പൊട്ടുണ്ടെന്ന്. അതെല്ലാം ഞാൻ അറിഞ്ഞു മോളെ. അതെ, ഈ ജോത്സ്യം പറയുന്നതിന് മുമ്പേ നമുക്ക് അറിഞ്ഞൂടെ അക്കാര്യം. എങ്കിലേ നമ്മള് നിക്കുന്നത് ഇപ്പോ ഇതുപോലെ ആയിരിക്കോ. എന്റെ വീട്ടിലെ ആ കൊങ്ങിണി വേലക്കാരൻ അവന്റെ ഈ കൊച്ചമ്മയെ തൃപ്തിപ്പെടുത്താൻ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടാവും. അവന്റെ ഭാഷ കേട്ട് ഞാൻ എത്ര നേരം ചിരിച്ചേന്. പിന്നെ ഇപ്പോഴത്തെ പോലെ ആ വീടിങ്ങനെ അലങ്കോലം ഇട്ടിടാൻ ഞാൻ സമ്മതിക്കൂ. എങ്കിൽ ഈ മുണ്ടും ഷർട്ടൊക്കെ ഇസ്തിരി ഇടേണ്ട ജോലി ഞാൻ അങ്ങ് ഏൽപ്പിച്ചു തരും. അതൊക്കെ ശരി. ഈ ക്ലബിൽ പോക്കും രാത്രിമുള്ള ചീട്ടുകളിയൊന്നും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ എന്റെ ബാഡ്മിന്റൺ കളി 6 മണിയാകുമ്പോ വീട്ടിൽ എത്തിക്കോണം. അത് പിന്നെ എത്താണ്ടോ? പിന്നെയല്ലേ നമ്മള് സിനിമയ്ക്കൊക്കെ പോകുന്നത്. പക്ഷേ ആ ന്യൂസ് പേപ്പർ അച്ചടിച്ചില്ല പുഷ്ഷേർട്ടാണ് എടുത്തു വരണെങ്കിൽ. ഇപ്പൊ അങ്ങനെയാണോ? എന്നാലേ ഞാൻ നല്ല വെള്ള ഷർട്ട് ഇസ്തിരിയൊക്കെ ഇട്ടോണ്ട് വരാം. പക്ഷേ യമുന ആ കണ്ണാടി പോലത്തെ നൈലോൺ സാരി ഉണ്ടല്ലോ അതും ഇട്ടുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ കൂടെ വരും. അങ്ങനത്തെ പിന്നെ സിനിമക്ക് പോകുമ്പോ പോകുമ്പോ ഐസ്ക്രീമൊക്കെ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ നീ ടാക്സി കാറൊന്നും വേണമെന്ന് പറയരുത്. എന്റെ കയ്യിലേ പണമില്ല. എനിക്ക് നടക്കുന്നതാ ഇഷ്ടം. ആണോ? ആ എങ്കിലേ നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഇപ്പോഴും എന്തേ മോഹൻ്റെ പക്ഷേ അനുവാദം കൂടാതെ അന്യർ വേലിക്കുള്ളിൽ കടന്നാൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നൊരു ബോർഡായിട്ട് ഞാൻ നിൽക്കല്ലേ. അതിനിപ്പോ ഞാൻ അന്യനല്ലോ. അതെ, ഈ വളപ്പില് എനിക്കിപ്പൊ കയ്യവകാശമൊക്കെ കിട്ടിക്കഴിഞ്ഞു. പ്രമാണ രജിസ്റ്റർ എങ്ങനെ അവകാശം കിട്ടും? അത് ശരിയാണല്ലോ. ഛേ, ഒരു ദയവില്ലാത്ത ചട്ടവും രീതിയും അല്ലേ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ കീരിക്കാട്ട് പോയി ചേട്ടന്റെ അച്ഛനെ കാണാൻ പോകുന്നത് ഞാൻ പറയുന്നു കേട്ടോ. അതിനൊന്നും ഇനി സമയം കളയേണ്ട കാര്യമില്ല. തീയതി നിശ്ചയിച്ച് വിളിച്ചു പറയേണ്ട കാര്യമല്ലുള്ളൂ. അച്ഛനാണെങ്കിൽ ഇന്നലെയേ സമ്മതം അറിയാമോ? ഇത്രയൊക്കെ ആയിട്ടും യമുനയുടെ മനസ്സിൽ എന്തിനായി പോകും? എന്റെ മനസ്സ് പോകാതിരിക്കൂ. എന്റെ സ്ഥിതി ചേട്ടൻ അറിഞ്ഞോടേ. അത് പാടില്ല. യമുന നല്ല ഉല്ലാസവതിയായിരിക്കണം. നീ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നറിഞ്ഞാലല്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നല്ല കാരണവശത്താൽ വിവാഹ തീയതി നീണ്ടുപോയാലോ? നീണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് അത് ഉറപ്പിക്കും. നീ വെറുതെ അതും ഇതും ആലോചിച്ചുകൊണ്ട് മനസ്സ് വിഷമിക്കരുത് കേട്ടോ. എനിക്ക് വാക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കും. ഇവിടെ എന്നും വരുന്നത് ശരിയാണ്. നമുക്ക് ഓഫീസിൽ വെച്ചിട്ട് എപ്പോഴും കാണാലോ. എന്റെ അസുഖം മാറുന്നതായിരിക്കും ഞാൻ ഓഫീസിൽ വന്നില്ലാന്ന് വരും. അതെ, സംസാരിച്ചോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, അവര് വന്നിട്ട് പോയാ പോരെ. ശരി, പക്ഷേ തിന്നാനും കുടിക്കാനൊക്കെ വല്ലതും തന്നേ പറ്റും. ശരി. ആ ചേട്ടന്റെ അമ്മാവൻ കൊണ്ടുവന്ന കുറെ മാമ്പഴ എടുപ്പുണ്ട്.
ഞാൻ കൊണ്ടുവരാട്ടോ. ആ ശരി. ആ യമുന എന്താ? അമ്മാവ് വന്നത് വലിയ കുലുമാലായി അല്ലേ? അയ്യോ, അങ്ങനത്തെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ തെറ്റിന്റെ ആഴവും പരപ്പറയാതെയാണ് നമ്മള് തന്നെ ചെയ്തത്. ഞാനത് തികച്ചു ഓർമ്മിച്ച് തന്നെയാണ് ചെയ്തത്. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അമ്മാവനോട് എനിക്ക് അത്ര കടപ്പാടുണ്ട്. അച്ഛൻ കൂട്ടിയിട്ട മാർക്കുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെ ഏൽപ്പിച്ചില്ലായിരുന്നു, അത് തിരുത്താനുള്ള അവസരം നമുക്ക് കിട്ടുമായിരുന്നു. കരുണയുള്ള ദൈവം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കള്ളം ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്ന ദൈവം എത്ര സമർത്ഥമായിട്ടാണ് അത് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. എന്നോട് അച്ഛൻ അറിഞ്ഞു നമ്മളത് ചെയ്ത് എന്തുണ്ടായി? അച്ഛനെ വിളിച്ചിട്ട് ആ ഉത്തരക്കടലാസ് എന്റെ നേരത്തെ നീക്കിയിട്ട് ഇനി എന്റെ അത് കൂട്ടിയിട്ടതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോ രണ്ടാമത് കൂട്ടാനും പറഞ്ഞു. 26 62 പോയതാന്ന് ഞാൻ സമ്മതിച്ചു. ഒന്നും വേണ്ടിയില്ല. അപ്പൊ എടുത്തെഴുതിയപ്പോ അറിയാതെ വന്നു എന്ന് കരുതിയിട്ടുണ്ടാവുള്ളൂ. എന്തോ 26 62 ആയി പോയതാന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് പോലും എനിക്ക് നിശ്ചയില്ല. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. പതിവുപോലെ കാലത്ത് അച്ഛൻ്റെ അരികത്ത് വന്നു. എന്നെ ചിരിപ്പിച്ചിട്ടേ അച്ഛൻ പോയുള്ളൂ. അതാണ് എൻ്റെ അച്ഛൻ. ഒന്നാലോച മനസ്സിങ്ങനെ ചക്കിലിട്ട് ചതക്കേണ്ട കാര്യമൊന്നുമില്ല. എം എ ജയിച്ച ആളല്ലേ എന്നോട് വാത്സല്യമായിരുന്നു പ്രൊഫസർ. അന്ന് എനിക്ക് 17 മാർക്ക് കൂട്ടി തന്നോണ്ടല്ലേ ഞാനിന്ന് ഇപ്പൊ ഇത്രയും നല്ല ശമ്പളം വാങ്ങുന്നത്. ഏ മനുഷ്യരൻ തരക്കാരില്ലേ? മനസ്ഥിതിയും ആദർശങ്ങളും ഒരുപോലെ ആവില്ലല്ലോ. ഈ പരീക്ഷയ്ക്ക് ചേരുന്നവരുടെ അവസ്ഥയും അതുപോലെയാണെന്ന് ഓർക്കണം. ബുദ്ധിമാന്മാരും വിഡ്ഢികളും ആ കൂട്ടത്തിലുണ്ട്. പല സാഹചര്യങ്ങളിൽ എഴുതിയവരുണ്ട്. ഒരു ഉത്തരക്കടലാസ് വെച്ചുകൊണ്ട് ചെയ്യുന്ന വിധി പലപ്പോഴും സത്യമാണെന്ന് വരൂ. ജയിച്ചവരെല്ലാം ബുദ്ധിമാന്മാരും തോറ്റവരെല്ലാം വിഡ്ഢികളാവുന്നില്ലല്ലോ. മാത്രമല്ല, കണക്കിനൊഴിച്ച് മറ്റേതെങ്കിലും വിഷയത്തിൽ എഴുതിയ ഓരോ ഉത്തരത്തിനും കൃത്യമായ അളന്ന് മുറിച്ച് മാർക്കിടാൻ പറ്റുമോ? സാധ്യമല്ല. അവിടെയും തീരുന്നില്ല. ഇന്ന് ഈ പരീക്ഷയിൽ ജയിച്ചവരെല്ലാം അങ്ങ് നേരായ മാർഗത്തിലൂടെ ജയിച്ചവരാണെന്ന് യമുന കരുതുന്നുണ്ടോ? ഇല്ല. ഒരു നല്ല ശതമാനം പകർത്തി എഴുതി ജയിക്കുന്നവരാ. കുറെ പേർ കൈക്കൂലി കൊടുത്ത് മാർക്ക് കൂട്ടിയിടിച്ച് ജയിക്കുന്നു. പിന്നെ കുറെ പേർ ടാബ്ലേറ്റ് ചെയ്യുന്നവരുടെ അശ്രദ്ധ കാരണം കടന്നുകൂടുന്നു. അക്കൂട്ടരെ ജയിച്ചവരെ തോൽപ്പിച്ച കേസുകളുണ്ട് അറിയോ? അതൊക്കെ ശരിയല്ലെന്ന് ആര് പറഞ്ഞു? നമ്മൾ ചെയ്തത് അത്ര വലിയൊരു അപരാധമായി കരുതി മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞു. നമുക്കത് മറക്കാം. നടക്കേണ്ടത് നടന്നില്ലല്ലോ. എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ശ്രമം അതൊരു വേള തെറ്റായിരിക്കും, അധർമ്മമായിരിക്കും. എന്തായാലും അത് നടന്നില്ലല്ലോ. എന്ത് ചെയ്യാം? അതാണ് ദൈവനിശ്ചയം. യമുന എന്നെ തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധരിക്കാനോ? ഞാനോ? യമുനയ്ക്ക് എൻ്റെ അവസ്ഥ അറിയില്ല. അമ്മാവൻ കൊച്ചുമോനെ എൻ്റെ അടുക്കലാക്കിയത് അവൻ്റെ പഠനത്തിൽ ഞാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചാണ്. നിന്റെ അച്ഛനെ കണ്ടിട്ട് അദ്ദേഹം വീട്ടിലെത്തിയത് ഒരു ജീവചവമായിട്ടാണ്. ചിറകറ്റ ആ പാവം എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. അതിലും കഷ്ടമാണ് ആ അപ്പുവിൻ്റെ കാര്യം. നീ കണ്ടിട്ടില്ലേ ആ പ്രസരിപ്പുള്ള കുട്ടിയെ? അവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക. മുത്തശ്ശൻ്റെ മുന്നിൽ ചെല്ലാൻ വയ്യ, എൻ്റെ മുന്നിൽ വരാൻ വയ്യ. ജയിക്കുമെന്ന് ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എൻ്റെ തല ചുറ്റേ ഞാൻ അവരെ രണ്ടുപേരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് വരുന്നത്. ഇക്കാര്യം ഏത് വിധേനെങ്കിലും സാധിക്കാറില്ല. 9 മാർക്കോടെ കൂട്ടിക്കൊടുത്താൽ ആ കുട്ടി ജയിക്കും.
ഞാൻ വിചാരിച്ചാലും സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? നിന്റെ അച്ഛൻ വികാരമുള്ളൊരു മനുഷ്യനല്ലേ? എന്റെ അച്ഛൻ എനിക്ക് ഈശ്വരനാണ്. ഞാൻ പറയുന്നത് ക്രൂരാണെന്നറിയാം, വേറെ ഗതിയില്ലാത്തോണ്ട് പറയാം. നീ എനിക്ക് എന്റെ അച്ഛനോട് യാചിക്കണം. എന്റെ ശ്രമം ഫലിച്ചില്ലെന്ന് ഞാൻ എങ്ങനെ അവരോട് ചെന്ന് പറയും? അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ആര് കണ്ടു? നീ പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കില്ല. നീ എനിക്ക് വേണ്ടി യാചിക്കില്ല യമനെ? ഇല്ല, ഞാൻ പറയില്ല. ഒരിക്കലും എന്നെ അതിന് നിർബന്ധിക്കരുത്. എനിക്ക് വേണ്ടി യാചിച്ച ആകാശം ഇടിഞ്ഞു വീഴുമോ യമനെ? ആകാശം ഇടിഞ്ഞു വീഴില്ല. അത് അപേക്ഷിച്ച് പോയാൽ വീഴുന്നത് എന്റെ അച്ഛനായിരിക്കും. നിന്നെ പോലെ അഭിപ്രായം എനിക്കുമുണ്ട്. നീ പറയണ്ട, അദ്ദേഹത്തോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഈശ്വര, അച്ഛനും അമ്മയും വരുന്നുണ്ട്. വിജയൻ, ഞാൻ ശങ്കിച്ചു വിജയൻ പോയി കാണുമോ. പോകാൻ ഭാവിക്കായിരുന്നു. ദീപാരാധന സമയത്ത് ഇന്നത്തെ പോലൊരു ചൈതന്യം ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ കണ്ണടച്ചിരിക്കുന്നു, ചൈതന്യൊന്നും ഞാൻ കണ്ടില്ലേ. അത് പിന്നെ സ്ഥിരം പരിപാടിയല്ലേ, വേണ്ട സമയത്ത് അങ്ങോട്ട് കണ്ണടക്കും. ഞാൻ എന്തിനാ കാണുന്നത്? എന്റെ കണ്ണുകൊണ്ട് കണ്ടാ പോരെ. തുടങ്ങിയ ഏതായാലും ഞാൻ ഈ പ്രസവം യമനക്ക് കൊടുത്തിട്ട് വരാം. ആ വിജയൻ ഇരിക്കുന്നേ, ഞാനിവിടെ നിന്നോളാം. പിന്നെ അമ്മാവൻ വന്നിട്ട് പോയോ? ഇല്ല, വീട്ടിലുണ്ട്. എന്നാണ് ഇനി കീരിക്കാട്ടേക്ക് പോകുന്നത്? ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഏതായാലും നാളെ ഇവിടം വരെ ഒന്ന് വന്ന് എന്നെ കാണാൻ പറയണം. പറയാം. ശുദ്ധനാ, മനസ്സ് നന്നേ വേദനിച്ചിട്ടുണ്ട്. അതെ, ഒന്ന് സമാധാനിപ്പിച്ചിട്ടേ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നിർബന്ധമായും എന്നെ കാണണമെന്ന് പറയണം. പറയാം. ഇവിടെ വന്നിരുന്നു. അറിഞ്ഞു. പിന്നെ പിന്നെ എൻ്റെ അവിവേകം ക്ഷമിക്കണം. എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. പറയേണ്ടത് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ പറയാൻ ഭയമുണ്ട്. നീലകണ്ഠ പിള്ളയെ കുറിച്ചാണോ? അതെ. അതിനെന്താ? അമ്മാവൻ എവിടെ നിന്നും വീട്ടിലെത്തിയത് ആകെ അസ്വസ്ഥനായിട്ടാണ്. കിട്ടിയത് അത്ര കഠിന പ്രഹരമാണ്. കൊച്ചുമോൻ പരീക്ഷയിൽ ജയിച്ചൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ വേണ്ടി മാത്രമാണ് ആ സാധു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ സകല സങ്കല്പങ്ങളും തകർന്ന് ആകെ വിറങ്ങലിച്ചു പോയി. എന്ത് ചെയ്യാന? ആഹാരം കഴിച്ചിട്ടില്ല, ആരോടൊന്നും മിണ്ടിയിട്ടില്ല. അതിലും കഷ്ടമാണ് പരീക്ഷയ്ക്ക് ജയിച്ചെന്ന് കരുതിയ ആ അപ്പുവിന്റെ കാര്യം. അപ്പൊ എന്താ കാര്യമോ? വിജയൻ അത് ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ വാദിച്ച് ജയിക്കാൻ വന്നതല്ല, എൻ്റെ നിസ്സഹായാവസ്ഥ അറിയിക്കാൻ വന്നതാണ്. ഇക്കാര്യം എങ്ങനെയെങ്കിലും സാധിക്കാമെന്ന് നേരിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിജയൻ, ഞാൻ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്യാറില്ല. ഇത്രയും കാലം തലയിൽ കെട്ടിക്കൊണ്ട് നടന്നിരുന്ന കലം അറിഞ്ഞുകൊണ്ട് തട്ടി താഴെ ഇട്ട് ഉടയ്ക്കണോ? അങ്ങീ പരീക്ഷയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ പാവനത്വം കൽപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുകയാണ്. എന്തുകൊണ്ട് പാവനത്തെ കൽപ്പിച്ചുകൂടാ? ഞാൻ ഈ പരീക്ഷ പഠിച്ച് എഴുതി പാസ്സായിട്ടുള്ള ആളാണ്. ഈ പരീക്ഷയ്ക്ക് ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ പാവനത്വം ഇല്ലാതിരിക്കും. എന്റെ അവിവേകം ക്ഷമിക്കണം. കുട്ടികളുടെ കഴിവുകളും സിദ്ധികളും സാമർഥ്യവും ഒക്കെ അളന്ന് തിട്ടപ്പെടുത്താൻ ഈ പരീക്ഷാ സമ്പ്രദായം പര്യാപ്തമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതില്ല. ഇതിന് ആയിരം പരിമിതികളില്ലേ? തീർച്ചയായും.
ഇതിൽ അഴിമതികൾ നടക്കുന്നില്ലേ? യോഗ്യതയില്ലാത്ത പമ്പര വിട്ടികൾ ജയിക്കുന്നില്ലേ? അതും ശരിയാണ്. തികഞ്ഞ ബുദ്ധിയും സാമർഥ്യമുള്ളവർ തോൽക്കുന്നുമുണ്ട്. ചോദ്യ പേപ്പർ കരിഞ്ചന്തയിൽ നിന്നും വാങ്ങി ജയിക്കുന്നവരുണ്ട്. ഉത്തരക്കടലാസുകൾ പുറമേ നിന്ന് എഴുതി കൊണ്ടുവന്ന് ജയിക്കുന്നവരുണ്ട്. കോഴ വാങ്ങി ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും വേണ്ട മാർക്കുകൾ വാരി കോരി കൊടുക്കുന്നവരെ എനിക്കറിയാം. എന്നിട്ടും അങ്ങ് എന്തിനാണ് ഈ സമ്പ്രദായത്തിന് ഇത്ര പാവനത്വം കൽപ്പിക്കുന്നത്? ഈ സമ്പ്രദായത്തിന് പാവനത്വം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഞാൻ എന്റെ മനസാക്ഷിയെ വ്യഭിചരിക്കാൻ തയ്യാറല്ല. കാരണം അത് എന്റേതാണ്. ആ നിലപാടാണ് എനിക്ക് ദഹിക്കാത്തത്. നിന്റെ വികാരങ്ങൾ വിവേകത്തെ ക്ലാവ് പിടിപ്പിച്ചത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. കാലം എത്രയും കടന്നുപോയിട്ടും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പരീക്ഷാ സമ്പ്രദായം ഇവിടെ നടപ്പിലായിട്ടില്ല എന്നുള്ള വസ്തുത നീ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? പുതിയതായിട്ടൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നത് വരെ ഈ പദ്ധതി അത് പോരായ്മകളും പരിമിതികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് പിന്തുടരാനേ നമുക്ക് നിർവാഹമുള്ളൂ. ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പദ്ധതി മറ്റെവിടെയെങ്കിലും ആവിഷ്കരിച്ചിട്ടായി വിജയൻ അറിയാവും. അതും പോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ആവാസത്തരം പറയുന്നു കേട്ട് ഞാൻ എന്റെ വിശ്വാസവും ആദർശവും ഒക്കെ കാറ്റിൽ പറത്തണമെന്നാണോ പറയുന്നത്? ഞാൻ എന്റെ മനസാക്ഷിയുടെ പുറന്തൊളി അള്ളിക്കേറി മാംസപേശികൾ പിച്ചു ചീന്തി കടും ചോര കുടിക്കണമെന്നാണോ വിജയൻ പറയുന്നത്? അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കെന്റെ വീട്ടിലേക്ക് പോണ്ടേ? മനസ്സ് വിറങ്ങലെ ചമ്മാമന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? നീലകണ്ഠ പിള്ളയെ, എനിക്കറിയാം ആ പാവത്തിന്റെ മനസ്സ് ഉരുകി ദഹിക്കുകയാണെന്നും എനിക്കറിയാം. ഞാനത് കണ്ടതാണല്ലോ. കണ്ടോ? ആ പാവം ദഹിക്കുകയാണെന്ന് അറിഞ്ഞു എന്നിട്ടും എനിക്ക് കരുണ തോന്നിയില്ല. ഒരു നീലകണ്ഠ പിള്ളയെ മാത്രമല്ല ഞാൻ കാണുന്നത്, ദേ ഈ പരീക്ഷയിൽ തോറ്റ കുട്ടികളുടെ എല്ലാം രക്ഷകർത്താക്കൾ അനേകായിരം നീലകണ്ഠ പിള്ളമാർ യാചിച്ചു നിന്ന് കരയുന്നത് എനിക്ക് കാണാം. അപ്പോ ഈ നീലകണ്ഠ പിള്ളയെ കടൽപ്പുറത്ത് ഒരു മണൽത്തരിയായിട്ടാണോ അന്ന് കാണുന്നത്? ഒരാൾക്കൂട്ടത്തിലെ ഏതോ ഒരുത്തൻ. ഈ നീലകണ്ഠ പിള്ള എന്റെ അമ്മാവനാണെന്ന കാര്യം അന്ന് മറക്കരുത്. ആ ഓർമ്മകളാണ് എന്നെ വേദനിപ്പിക്കുന്നത്. എന്റെ മനസ്സ് ആകെ ദർഭസങ്കടത്തിലാണ്. എന്റെ വിഷമം എന്താണെന്ന് എന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല കുട്ടി നിനക്ക്. ഞാൻ ഇക്കാര്യം ഏത് വിധേനയെങ്കിലും സാധിക്കാമെന്ന് നേരിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വാക്കുകളെ പരിപൂർണമായി വിശ്വസിച്ച് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അവർ. ഞാൻ എങ്ങനെ അവരെ മുൻപിലേക്ക് ചെല്ലും? നീലകണ്ഠ പിള്ളയ്ക്ക് എന്നെ അറിയാം. അദ്ദേഹം തോറ്റിടത്ത് മറ്റൊരാൾ വിജയിക്കില്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി പറ. പുതിയതായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 9 മാർക്കൂടെ കൂട്ടിക്കൊടുത്താൽ ആ കുട്ടി ജയിക്കും. 9 മാർക്ക്, 8, 7, 5, 3 എന്തിന്? 2 മാർക്ക് കിട്ടിയാൽ പോലും ജയിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷാ കടലാസിനകത്തുണ്ട് അറിയോ? അവരാരും പരാതി പറഞ്ഞ് മുൻപിൽ നിൽപ്പില്ലല്ലോ. ഈ ആജിച്ച് നിൽക്കുന്നത് ഞാനല്ലേ. ആര് പറഞ്ഞു? പരീക്ഷയെ പരാജയപ്പെട്ട ഓരോ കുട്ടികളെ യാചിച്ച് നിന്ന് കരയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊന്നും കണ്ടുകൊണ്ടല്ല ഞാൻ ഈ പരീക്ഷയുടെ കടലാസ് പരിശോധിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്റെ മനസാക്ഷിയെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പരീക്ഷാ കടലാസ് പരിശോധിക്കുന്നത്. എങ്കിലും എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവാണ്. വിജയൻ, വിജയ പരിഭവിച്ചിട്ട് പോവുകയാണോ? പോരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെയും
സാറിനെ ഒന്ന് കാണണമായിരുന്നു. അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ പോയതാ? വരാൻ വൈകുമായിരിക്കും. ആ ഉടനെ എത്താതിരിക്കില്ല, ഇരിക്കുന്നേ. ഇരിക്കണില്ല, കീരിക്കാട്ടേക്ക് പോകും മുമ്പ് ഇവിടെ വന്ന് കാണണമെന്ന് വിജയനോട് പറഞ്ഞയച്ചിരുന്നു. അതാണല്ലോ ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞത്. വിജയൻ പറഞ്ഞു ചെന്ന് കാണണ്ടെന്ന്. ഏതായാലും വന്ന് കണ്ടിട്ട് പോകാമെന്നുറച്ചാ വന്നത്. ഇവിടെ വന്നപ്പോ മനസ്സിന് ഒരു 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 വല്ലായ്മ. ഒരു കണക്കിന് സാർ ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി. ഇരു കൂട്ടർക്കും മുഖത്തോട് മുഖം കാണാൻ വിഷമാ, മനസ്സുറപ്പില്ല. ചേട്ടൻ മറ്റൊന്നും വിചാരിക്കരുത്. അദ്ദേഹത്തിന്റെ പ്രകൃതം ചേട്ടനെ നേരത്തെ അറിഞ്ഞൂടെ? അല്ലേ, എനിക്ക് പരിഭവം ഒന്നുമില്ല. എന്റെ തലയിലെഴുത്ത് തടവിയാ തീരൂ, അനുഭവിച്ചത് തന്നെ തീരൂ. ചേട്ടൻ അറിഞ്ഞൂടെ, അദ്ദേഹത്തിന് ആദ്യം ഒരു പ്രൈവറ്റ് പള്ളിക്കൂടത്തിലായിരുന്നല്ലോ ജോലി. പണം വാങ്ങിയിട്ട് പിള്ളേരെ ചേർത്താവൂന്ന് ആ മാനേജർ നിർബന്ധിച്ചപ്പോ ഉദ്യോഗം രാജിവെച്ച ആളാ. മനസാക്ഷിക്ക് മറത്ത് ഒന്നും ചെയ്യില്ലെന്ന് അറിയാവേ അതുകൊണ്ടാ പരിഭവമില്ലെന്ന് പറഞ്ഞത്. ഒരു 9 മാർക്ക് കൂടെ കൊടുത്തിരുന്നേൽ എന്റെ കുഞ്ഞൊരു കര പറ്റിയേന്. എന്റെ കണ്ണിന് ഇനിയും തെളിച്ചം വീണിട്ടില്ല. ആ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ചേട്ടാ. ആ കുഞ്ഞിന് ജയിക്കാനുള്ള മാർക്ക് കിട്ടാത്തതില്, കൊടുക്കാത്തതിലെന്ന് പറയും, കൊടുക്കാൻ കഴിയാത്തതിലല്ലേ അദ്ദേഹത്തിനുള്ള വേദന ചേട്ടൻ അറിഞ്ഞൂടാ? അത് മാത്രം പറയണ്ട. മനസാക്ഷിയുള്ളവർക്ക് കണ്ണ് ചോരയില്ലെന്ന് എനിക്കറിയാവേ. കഷ്ടം. അങ്ങനെയാണോ അദ്ദേഹത്തെ കുറിച്ച് ചേട്ടൻ കരുതിയിരിക്കണത്? ചേട്ടനോട് മാർക്ക് എത്രയെന്ന് പറഞ്ഞ ആ രാത്രി അദ്ദേഹം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. വെളുക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിച്ചു. ഞാൻ കാര്യം ചോദിച്ചപ്പോ നീലാണ്ടപ്പിള്ളക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ചു. അറിയോ സത്യാണോ? കള്ളം പറയോ ചേട്ട? കണ്ണി ചോരയില്ലാത്തൊക്കെ പറഞ്ഞോണ്ട ഞാനിതൊക്കെ പറയണ. മനസ്സ് സമ്പരപ്പെടുമ്പോ നാക്കിന് ലക്കും ലകാനുമില്ല. എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല കേട്ടോ, വിരോധമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും വെറുക്കുകയല്ല. ചേട്ടനറിയാലോ എൻ്റെ മൂത്ത മോള് ഒരു തഹസിൽദാരുടെ ഭാര്യ. ആരോടോ ഒരു വലിയ തുക കൈക്കൂലി വാങ്ങിപ്പോയി. എങ്ങനെയും ഒരുത്തനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് തഹസിൽദാർ ഇവിടെ വന്ന് തല കുത്തനെ ശ്രമിച്ചതാ. എത്രയാ മാർക്ക് എന്ന് പറയാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. അല്ല, അവര് പരിഭവിച്ചതിൽ അദ്ദേഹത്തിനൊട്ടും വിഷമവുമില്ല. പക്ഷെ ചേട്ടനെ നിരാശപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒത്തിരി വേദനിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട കാണെന്ന് പറഞ്ഞ ആളയച്ചത്. അദ്ദേഹം എത്ര വലിയ മനുഷ്യനാ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. എനിക്ക് ഈ പൊടിമണ്ണിന്റെ വിലയുണ്ടോ? ഇല്ല, ഇല്ല. പൊറുക്കണം, പൊറുക്കണം. എനിക്ക് അദ്ദേഹത്തെ മുഖത്തോട് മുഖം നോക്കാൻ മനസ്സുറപ്പില്ല. അല്ല, വിജയന് വലിയ മനപ്രയാസമായി. അവളത് പറഞ്ഞ എന്നേക്കാൾ വിഷമിക്കുന്നത് അവനാ. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം പ്രായമില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ അവൻ പറഞ്ഞിട്ട് ഒരു 9 മാർക്ക് കൂടി കൊടുത്തില്ലെന്ന് പറഞ്ഞ വിഷമിക്കാതിരിക്കോ? അത് സ്വാഭാവികമല്ലേ. പക്ഷെ ഈ കാരണം കൊണ്ട്, അല്ല ഈ നിസാര കാരണം കൊണ്ട് അവന് കല്യാണം വേണ്ടെന്ന് വെക്കോ? അങ്ങനെ വല്ലതും പറഞ്ഞു? അതെ.
എനിക്കൊരു ഭയം. അങ്ങനെ ചെയ്യൂ. കല്യാണം അർത്ഥം എല്ലാരും അറിഞ്ഞതാ. അവക്കാണെങ്കി അവൻ പ്രാണന. ഇനി ഇത് നടന്നില്ലെങ്കിൽ അവൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ പിടി കിട്ടിയത്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ത്? ഞാൻ കരുതി എന്റെ കൊച്ചുമോനെ ഉദ്ദേശിച്ചെന്ന. എന്റെ മോളും പുകയാ ചേട്ട. അവൻ ഉപേക്ഷിച്ച ബാക്കിയുള്ള ജീവിതം. ശിവശിവാ ശിവശിവാ, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേട്ട? എനിക്കറിയില്ലേ ഇവനെന്തോ പറ്റി. എനിക്ക് എല്ലാം ഒരു ഇരുട്ട് പോലെയാ. ഞാൻ പോവാ പോവാ. ഞാൻ വന്ന് സാറിനോടൊന്ന് പറഞ്ഞേക്കണേ. ഇവനിത് എന്തോ പറ്റി. എന്താണ് അമ്മയും മോളും കൂടെ? ഭഗീരഥി, എന്തോ എനിക്കൊന്ന് കുളിക്കണം, വല്ലാത്ത ക്ഷീണം. കുറച്ച് വെള്ളം എടുത്തു വെക്ക്. ശരി മോളെ. പിന്നെ നീല കണ്ട പിള്ള ചേട്ടൻ വന്നിരുന്നു. ഓ, ഇരിക്കട്ടേക്ക് തിരിച്ചു പോയോ? ഒന്നും തീർച്ച പറഞ്ഞില്ല.
കുളി കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി കാണാൻ. മോളെ തീപ്പട്ടിയൊക്കെ ഉണ്ട്, ഇതെന്തിനാണെന്ന് അറിയാലോ? വാല്യുവേഷൻ കഴിഞ്ഞ ആ പേപ്പർ സീൽ വെച്ച് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കണം. 2 മണിക്ക് മുമ്പേ കൊണ്ടു ചെന്നാൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മുദ്ര വെച്ച് അവിടെ എത്തിച്ചു കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാവും. എന്നിട്ട് വേണമൊന്ന് ശ്വാസം വിടാൻ. മോളെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഇതേ അവസാനത്തെ മുദ്രവയ്പ്പാണ്, ഇനി ഇതെനിക്ക് വേണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന പണവും പെരുമയും ഒന്നും വേണ്ട. ലോകത്തുള്ളവരുടെ എല്ലാം ശത്രുതയാണ് എനിക്ക് കിട്ടിയത്. ബന്ധുക്കളും എല്ലാം എന്നോട് പിണങ്ങും. എന്തിന്? എൻ്റെ മോള് സരസ്സു കൊടുത്തു. മോളെ നിനക്കെന്താ സുഖമില്ലേ? എന്നാ മൈ പോയി തന്നെ. ഇത് എനിക്ക് തന്നെ ചെയ്യാവുന്ന മോള് പോയി കിടന്നെ. കണ്ടു എന്താ പറ്റിയെന്ന് അറിയില്ല, ഒന്നും പറയുന്നു. കുളിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതാ വരുന്നു. അല്ല യമുന പോയോ? അവക്ക് നല്ല സുഖമില്ല, ഞാൻ പോയിക്കോളാം. ഇതെന്താ പേപ്പർ സീൽ വെക്കാൻ പോവാണോ? അതെ. എന്നാ സീല് വെക്കാൻ വരട്ടെ. എന്തു പറ്റി? ആ കെട്ടിന്ന് ഒരു പേപ്പർ എടുക്കണം. കാര്യം ആ നീലാണ്ട പിള്ളച്ചേട്ടന്റെ കൊച്ചുമോനെ 9 മാർക്കിന്റെ കുറവുണ്ട്. അത് എത്ര പേര് ഇവിടെ വന്ന് പറഞ്ഞ കാര്യമാ? എന്നാലേ ഈ പറയണത് യമുനയുടെ അമ്മയാ ഭാഗീരഥി. അതെ, അമ്മയുടെ ഭാഗീരഥി തന്നെ പറയണത് ആ കെട്ടിന്ന് ആ പേപ്പർ എടുക്കണം. അതിലെ മാർക്ക് തിരുത്തണം. മാർക്ക് തിരുത്താനോ? ഞാനോ? എങ്കിൽ അതിലും ഭേദം, ഈ മെഴുകുതിരി എടുത്ത് ആ പേപ്പർ കെട്ട് അങ്ങ് കത്തിച്ചു കളാം, എന്നെയും ചേർത്ത്. അല്ലാതെ തിരുത്തുകയില്ല. എന്നെ ഇത്രയ്ക്ക് അടുത്തറിയാവുന്ന നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? കഴിഞ്ഞ 35 വർഷമായി എനിക്ക് അതീതമായി ഒരു വാക്കുപോലും ഉറിയാത്ത നിനക്ക് എന്നോട് ഇത് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ അത്തരക്കാരനായിരുന്നെങ്കിൽ നീ ഇന്ന് ഇരുന്നില മാളികയിൽ കെട്ടിലമ്മയായിട്ട് കഴിഞ്ഞാല്. എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ സത്യസന്ധമാവുന്ന മാത്രമാണ്. അതും ഞാൻ ഒടിച്ച് കാറ്റിൽ പറത്തണമെന്നാണോ നീ പറയുന്നത്? എന്നോട് ഇങ്ങനെയൊക്കെ പറയണോ? മറ്റു പോകണുണ്ടെങ്കിൽ പറയോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നിർബന്ധിക്കാതിരിക്കാൻ വയ്യ. വിജയന്റെ കാര്യമാണോ നീ പറയുന്നത്? അതെ, അവൻ അവളെ വിവാഹം ചെയ്തില്ലെങ്കിലോ? ഓ, ഒരു 9 മാർക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതാണോ അവന്റെ സ്നേഹം? അവന്റെ സ്നേഹത്തിന് ഒരു 9 മാർക്ക് പോലും കൂട്ടാൻ വേലയില്ലെന്ന് അവൻ ചോദിക്കണം. അവളുടെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ ഇനി ചെയ്യേണ്ടത് എന്താ? ഭാഗ്യ ഈശ്വരൻ, ഈശ്വരൻ ഈ തെറ്റിന് മാപ്പ് തരും. ഇല്ല ഭാഗ്യ, ഈ മാപ്പിന് ഈ തെറ്റിന് എനിക്ക് മാപ്പ് കിട്ടില്ല. ഈ പരീക്ഷയിൽ പരാജിതരായ കുട്ടികളെല്ലാം വളഞ്ഞു പിടിച്ച് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പിന്നെ ഞാനില്ല. സ്വന്തം മകൾക്ക് എന്ത് വന്നാലും സാരല്ല അല്ലേ?
അവൾക്ക് വിവരമുണ്ട്. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പറയാതിരിക്കാൻ പറയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഇനി വയ്യ, അങ്ങ് നടുങ്ങരുത്. വിജയൻ അവളെ വിവാഹം ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, 8 മാസം കഴിയുമ്പോ ഈ വീട്ടിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ അങ്ങോട്ട് വെക്കും. ഞാൻ അവളോട് ക്ഷമിച്ചത് എത്ര നന്നായി. ഇനി ആലോചിക്കാൻ ഒന്നുമില്ലെന്നേ. അതാ ഞാൻ പറഞ്ഞത്, ഈ തെറ്റ് ഈശ്വരൻ ക്ഷമിക്കുമെന്ന്. ഇല്ല അമ്മ, ക്ഷമിക്കില്ല. എനിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ മനസാക്ഷി കുഴിക്കാനാക്കരുത്. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ശിക്ഷയെ ഞാൻ അനുഭവിച്ചുകൊള്ളാം. പക്ഷെ അച്ഛ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതല്ല അച്ഛാ. നീ എന്താ കരുതിയത്? ശകാരവാക്കുകളെ കൊണ്ട് നിന്നെ ശപിക്കുമെന്ന് കരുതിയത്? നിനക്ക് നിന്റെ അച്ഛൻ അറിയില്ലേ മോളെ? അച്ഛൻ തന്ന സ്വാതന്ത്ര്യം നീയാ പരിണമിച്ചത്. ഞാൻ വിശ്വസിച്ച് പോയ അച്ഛാ. വിഷമിക്കില്ല അച്ഛൻ, അച്ഛൻ വിജയനെ കണ്ട് സംസാരിക്കാം. വിജയ ഇങ്ങോട്ട് മാറാ. വിജയ വിജയ ഇങ്ങോട്ട് മാറാ. എങ്കിലേ എനിക്ക് മനസമാധാനത്തോടു കൂടി കീരിക്കാട്ടേക്ക് പോകാൻ ഒക്കൂ. നമ്മളൊക്കെ അത്ര ചെറിയവരാ. നിറിയുള്ള ഒരു മനുഷ്യനെ ജീവിക്കാനെങ്കിലും നമ്മൾ അനുവദിക്കണം. തെറ്റില്ല മുഞ്ഞ്, തൊട്ട് കണ്ണിൽ വെക്കാൻ അർഹതയുള്ള കാലുകളാണ് വിഴാ കാലിൽ. എനിക്ക് മാപ്പ് തരണം. മോനെ അപ്പു ഇവിടെ വാ. മോനെ നീ പറ, മോനെ നിനക്ക് ഞാൻ മാർക്ക് കൂട്ടിയിട്ട് തന്നിട്ട് വേണോ പരീക്ഷയിൽ പാസ്സാവാൻ? വേണ്ട സർ, ഞാൻ ജയിച്ചോളാം. ഞാൻ പഠിച്ചു തന്നെ ജയിക്കും. പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുക എന്നത് മാത്രമല്ല, മറിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഒരാളെ സംസ്കാര സമ്പന്നനാക്കും. അതിൽ നിന്ന് നേടിയത് തനിക്കും സമൂഹത്തിനും ഉപയോഗപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. ഇവനെ ഞാൻ എടുക്കുക. ഇവൻ ഇനി എന്റെ കൂടെ നിന്നുകൊള്ളു. ഇവനെ ഞാൻ പഠിപ്പിച്ച ഒരു വലിയ നിലയിലാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് അയക്കൂ. നിങ്ങൾക്ക് പോകാം. ഈ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ.